നാടറിയുന്ന നമ്മുടെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ടാഗ് ലൈനാണ് പ്രധാനപ്പെട്ട. ഈ ടാഗ് ലൈനുകളൊക്കെ എഴുതി കൊടുക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കണ്ടിട്ട് കയ്യിലൊരു മുത്തം കൊടുക്കണമെന്നുള്ളതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അടിതെറ്റി വീണപ്പോൾ ഇത്രയും അധികം ആളുകൾ ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു രംഗം കാണുന്നത്. പറഞ്ഞു വരുന്നത് പുതുപ്പള്ളി പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കണ്ട ചില കാഴ്ചകളെക്കുറിച്ചാണ്. ചാനലിലെ വീഡിയോകൾ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാര്യത്തിലേക്ക് പോവാം. പ്രധാനമായും മൂന്ന് സംഗതികളാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യത്തേത് ഒരേ സംഭവം തന്നെ രണ്ട് വാർത്താ ചാനലിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന വ്യത്യാസമാണ്. 24 News കുട്ടിക്കലാശ ആവേശത്തിൽ വാകത്താനം, പാട്ടും മേളവുമായി അണികൾ, തലയിൽ ചുവന്ന കെട്ടും കറുപ്പ് ഷർട്ടുമൊക്കെയായിട്ട് പ്രവർത്തകർ ആടിപ്പാടുന്നത് നമുക്ക് കാണാം. ഇതേ വാർത്ത തന്നെ മീഡിയ വണ്ണിലേക്ക് എത്തുമ്പോൾ ജയിക്കിന് വേണ്ടി പാട്ടുപാടി വോട്ട് ചോദിച്ച് പ്രവർത്തകർ, ആ ചുവപ്പിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് തലയ്ക്കെട്ടിന്, കാവ്യാണ്. ഈ ചുവപ്പെങ്ങനെ കാവ്യായി എന്നുള്ള സംശയം ആർക്കും വരാം. വലതുപക്ഷ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഓടിക്കുവാനുള്ള ഫാക്ടറി മെയ്ഡ് സാധനങ്ങളാണ് മീഡിയ വൺ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഇതേ ദൃശ്യങ്ങൾ തന്നെ മറ്റു പല ചാനലുകളും പകർത്തിയതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പണിപാളി. ഇതൊന്ന് നോക്കിയേ, RSSന്റെ കൊടിയൊക്കെ തലയിൽ കെട്ടിവെച്ച് പുതിയ ഭാവത്തിലാണല്ലോ ജയിക്കിന് വേണ്ടിയുള്ള വോട്ട് അഭ്യർത്ഥന. തൃക്കാക്കരയിൽ ജോറാക്കിയ AA രഹീം പുതുപ്പള്ളിയിൽ വരുന്നില്ലേ? വെറുതെ ലിജുവിനെ നിർത്തിയ BJP ഇപ്പോൾ ആരായി? കോഴിക്കോട് നിന്ന് വരെ പുതുപ്പള്ളിയിലും മണർകാടും എത്തി സ്വയം സേവർ മുണ്ടുടുത്ത മോഡിയുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനം തുടങ്ങി. ഇക്ബാൽ അൻഷാദ് എന്ന് പറയുന്ന UDF പ്രവർത്തകൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള നുണ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന പണിയാണ് പല മാധ്യമങ്ങളും എടുക്കുന്നത് എന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, യുവാവാണല്ലോ, എന്തായാലും ഒരു യുവ MLA എന്തായാലും കിട്ടും പുതുപ്പള്ളിക്ക്. അപ്പോ നമ്മളിപ്പോ മണർകാട് പിന്നിട്ട് ഈ റൂട്ട് എങ്ങോട്ടാ പോകുന്നത്? ഇത് തിരുവഞ്ചൂരിലേക്കുള്ള വഴിയാണ്. ഇതിനിടയിൽ നമുക്ക് 4 മണിക്കാറ്റുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ അടിതെറ്റി വീഴുന്നത് കണ്ടിട്ട് ഇത്രയും ആളുകൾ ഒന്നിച്ച് സന്തോഷിക്കുന്നത് കണ്ടത് ആദ്യമായിട്ടാണ്. ആളാരാണെന്നാവും, മലയാള മനോരമയിലെ അയ്യപ്പദാസാണ്. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ വളരെ ശരിയാണ് എന്ന് ഇന്നത്തോടുകൂടി നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, മണ്ഡലത്തിൽ വികസനമില്ലായ്മ ഉണ്ട് എന്ന് പറയുന്ന സത്യാവസ്ഥ. ഗട്ടർ കണ്ട് ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ടതാണ്. ലൈവ് ഷൂട്ടിന് പോയ അയ്യപ്പദാസിത പൃഷ്ഠമൊന്ന് കുത്തി താഴെ വീഴുന്ന അവസ്ഥ. ഒടുവിലിപ്പോൾ ആശുപത്രിയിലാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പുതുപ്പള്ളി വികസനത്തിൻ്റെ പരകോടിയിലെത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന UDFകാർക്ക് ഇതിന്മേൽ എങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയുമെന്നുള്ള ചോദ്യവും അവിടെ നിൽക്കുന്നു. ഒപ്പം തന്നെ പുതുപ്പള്ളി ഇതാ വികസനത്തിൻ്റെ പൂമഴയാണ് വിരിയിച്ചിരിക്കുന്നതെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനോരമക്കാരന് തന്നെ ഇങ്ങനെയൊരു അക്കടി പറ്റിയതുകൊണ്ട് ഇനി ഇതിനെ തടയിടാൻ പുതിയ എന്ത് നുണയും വാർത്തയുമൊക്കെ ആയിട്ടാണ് മനോരമ വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതും കാണാൻ കാത്തിരിക്കുകയാണ്. നാടറിയുന്ന നമ്മുടെ സ്ഥാനാർത്ഥി UDFന്റെ ടാഗ് ലൈനാണ് പ്രധാനപ്പെട്ട. ഈ ടാഗ് ലൈനുകളൊക്കെ എഴുതി കൊടുക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കണ്ടിട്ട് കയ്യിൽ ഒരു മുത്തം കൊടുക്കണം എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും. വഴി തെറ്റിയെന്ന് തോന്നുന്നു. വണ്ടി എന്ത്? അത് ശ്രദ്ധിച്ചില്ലേ? ഫ്രണ്ടിലുണ്ടോ? നോക്കിയ ആ വണ്ടിയല്ല, നമ്മുടെ ഫ്രണ്ടിൽ പോയ വണ്ടിയുണ്ട്. ആ സ്ഥാനാർത്ഥി സ്വന്തം പഞ്ചായത്ത് മാറി, വാർഡ് മാറി, അടുത്തേതോ പഞ്ചായത്ത് കയറി, അതും വേറേതോ മണ്ഡലത്തിലേക്ക്. മത്സരിക്കുന്ന മണ്ഡലത്തിൻ്റെ അതിരോ ഏത് പഞ്ചായത്താണ് എന്നോ ഏത് വാർഡിലാണ് താനെന്നോ അറിയാത്ത ഒരു സ്ഥാനാർത്ഥി. മുന്നിൽ നിന്ന് നയിക്കുവാൻ ആൾക്കാരില്ല എങ്കിൽ ഏത് മണ്ഡലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നോ പഞ്ചായത്തിലാണോ വാർഡിലാണോ എവിടെയാണെന്നോ ഒരു പിടിയും കിട്ടാത്ത ഒരു സ്ഥാനാർത്ഥി. ഇതേ സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ടാണ് ആദ്യം തന്നെ ഇടതുപക്ഷം പറഞ്ഞത്, അപ്പൻ്റെ തയമ്പ് മാത്രമേ ഉള്ളൂ, നാടിനെയോ നാട്ടുകാരെയോ അറിയാത്ത, നാടിൻ്റെ കവലകളെയോ ആളുകളെയോ അറിയാത്ത ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് ഇയാളെന്നും അതിനെയും ശരിവെക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് പരസ്യപ്രചരണത്തിൻ്റെ അവസാന നാളിൽ കണ്ടത്. ഇനി വിലയിരുത്തേണ്ടത് അവിടുത്തെ ജനങ്ങളാണ്. പുതുപ്പള്ളിയിൽ ഇടതുപക്ഷം പറഞ്ഞത് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും അവസാന നാളുകളിൽ. അതിപ്പോൾ അയ്യപ്പദാസിൻ്റെ വീഴ്ചയായാലും സ്ഥാനാർത്ഥിയുടെ വഴിമാറി പോക്കായാലും. ഇനി നിങ്ങൾ ചിന്തിക്കുക.